ഇന്നത്തെ പ്രെമോയിൽ കാണിക്കുന്നത്. അപ്പം മനീഷിനെ ഇനി ആരും തള്ളേന്ന് വിളിക്കരുതെന്നും പറഞ്ഞ് മനീഷ റിയാക്ട് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ അത് ഓൾറെഡി ലൈവിൽ കഴിഞ്ഞായിരുന്നു ആ സംഭവം. പറഞ്ഞു രാവിലെ തൊട്ട് മനീഷിക്കുന്ന ആകെ മൂഡ് ശരിയല്ലായിരുന്നു. കാരണം ഓമർലൂലു വന്നിട്ട് മനീഷോട് പറയുന്നുണ്ട് മനീഷയുടെ പാട്ടൊക്കെ വളരെ ബോറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തന്നെ മനീഷയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കുറേ പ്രാവശ്യം മനീഷോട് ഇത് ഓമർ പറയുന്നുണ്ട്, എൻ്റെ പ്രൊഫഷനെ പറ്റി പറയേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ മനീഷ ഓൾറെഡി ഓമറിനോട് പറയുന്നുണ്ട്, നിന്റെ പാട്ടും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു. ശേഷമാണ് അഖിൽമാരാറും അതുപോലെ തന്നെ മനീഷയും റെനീഷയും സാഗറും ജുനൈസ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഈ തളേനെ ഇനി 50 ദിവസം കൂടെ സഹിക്കണല്ലോ, ഇവർക്ക് നോമിനേഷൻ ഒന്നും കൊടുക്കണ്ടായിരുന്നു എന്ന് മാരാറ് പറയും. ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് പോകും. മനീഷ അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അതിനെപ്പറ്റി ചോദിച്ച് പിന്നീട് സാഗറും ജുനൈസും ആണ് ശരിക്കും മനീഷയുടെ പുറകെ എടുക്കുന്നത്. സാഗർ ചെന്നിട്ട് മനീഷോട് പറയുകയാണ് അമ്മ എന്തുകൊണ്ട് ആ വാക്ക് പറഞ്ഞപ്പോൾ റെസ്പോണ്ട് ചെയ്തില്ല, അപ്പൊ എന്താണെന്ന് മനീഷ ചോദിക്കുമ്പോൾ പറയും തള്ളേന്ന് വിളിച്ചത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്, എന്തുകൊണ്ടാണ് അമ്മ അതിന് റിയാക്ട് ചെയ്യാത്തതെന്ന് പറയും. ഓൾറെഡി ഞാനത് മനീഷ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് മനീഷ ചേച്ചി സംസാരിച്ചിട്ടുള്ളതെന്ന് ജുനൈസ് പറയുന്നുണ്ട്. അപ്പൊ മനീഷ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഒരേ രീതിയിലുള്ളവരാണ്, ചിലപ്പോൾ അവൻ എന്നെ തള്ളാന്ന് വിളിക്കും, ഞാൻ അവനെ കാർന്നോരെന്ന് വിളിക്കും, ഷിജുവിനോടായാലും അങ്ങനെയൊക്കെ അവർ സംസാരിക്കാറുണ്ടെന്നും അത് ഞങ്ങൾ ഒരേ വേവ് ലെങ്ത് ആയിട്ട് സംസാരിക്കുന്നതാണെന്നും നീയും ജുനൈസും ഒക്കെ പലതും പറയുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ മനീഷ അവിടെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നീ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നതെന്ന് സാഗറിനോട് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിൽ വെച്ച് സാഗറും അഖിൽമാരാറും കൂടെ കൂടി കല്ലിന്റെ കാര്യങ്ങളും ആ ഉന്തും തള്ളും ഉണ്ടായതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മനീഷ പറയുകയാണ് എന്നെ ഇനി ആരും ഇവിടെ തള്ളാന്ന് വിളിക്കണ്ട എന്നുള്ളത് പറയുവാണ്. അപ്പൊ തന്നെ സാഗർ പറയുകയാണ് അപ്പൊ അമ്മ ആദ്യം പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, അമ്മയ്ക്ക് കുഴപ്പമില്ലാന്നല്ലേ അമ്മ പറഞ്ഞത്. സാഗർ അവിടെ സംസാരിക്കുവാണ്, അതാണ് അവിടെ വലിയ പ്രശ്നമാവുന്നത്. ഞാൻ എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ സംസാരിച്ചോളാം, നീ ഇടപെടണ എന്നൊക്കെ സാഗറിനോട് മനീഷ പറയുന്നുണ്ട്. അപ്പൊ ഷിജു പറയുന്നുണ്ട് നമ്മള് കൂട്ടുകാരായിട്ട് വിളിക്കുന്നാലോ, അപ്പൊ നിനക്ക് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നതിന് ഇതുവരെ കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്നിപ്പോ എന്താണ് പ്രത്യേകമായിട്ട് കുഴപ്പമുള്ളതെന്നും അതുപോലെ വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ മാറുന്നതാണെങ്കിൽ നിനക്ക് എന്ത് നിലപാടാണുള്ളതെന്നും മനീഷോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ പ്രശ്നം വഷളാവുന്നത്. വലിയ പ്രമോയിൽ കാണിക്കുന്ന രീതിയിൽ വലിയൊരു സീനൊന്നുമായിട്ട് ആ പ്രശ്നം നടന്നിട്ടില്ല, ഒരു സാധാരണ പോലെ കഴിഞ്ഞു പോയൊരു പ്രശ്നമാണ്. ചെറിയൊരു റിയാക്ഷൻ മനീഷയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇനി തള്ള എന്ന് വിളി കേൾക്കാൻ മനീഷയ്ക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ മനീഷ അവിടെ പറഞ്ഞു. അതുപോലെ തന്നെ ഷിജു മനീഷ ചേച്ചി എന്നാണ് വിളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതും കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട്. അപ്പൊ മനീഷനെ ഇനി ആരും മനീഷ ചേച്ചി എന്നോ തള്ള എന്നോ ഒന്നും വിളിക്കേണ്ട എന്നാണ് ആ മനീഷ പറയുന്നത്. അത് വളരെ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം തന്നെയാണ്, തള്ള എന്ന് വിളിക്കേണ്ട എന്നുള്ളത് മനീഷ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ സാഗർ, സാഗറിന് ഓൾറെഡി മനീഷനെ വിളിച്ചത് ഇഷ്ടമായില്ലായിരിക്കും, കാരണം മനീഷനെ അമ്മേനെ പോലെ കാണുന്ന ഒരാളാണ് സാഗർ. എന്നിരുന്നാൽ തന്നെയും സാഗറും ജുനൈസ് ഈ അഖിൽമാരാറിന്റെ ടീമിനോട് അല്ലെങ്കിൽ അഖിൽമാരാറിനോട് മുട്ടാൻ നടക്കുന്ന ആളാണ് സാഗർ എന്ന് പറയുന്നത്. കാരണം സാഗർ ഓൾറെഡി മറ്റേ ഗെയിം കല്ലിന്റെ ഗെയിം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാഗറിന് ഉന്തി തള്ളി എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രാവശ്യം ബിഗ് ബോസിനോട് പറയുകയൊക്കെ ചെയ്ത് റിയാക്ട് ചെയ്തായിരുന്നു. പക്ഷെ അതിനൊന്നും വലിയ റെസ്പോൺസ് ഒന്നും കിട്ടില്ല. അതുപോലെ മാരാറ് പുറത്തു പോകണമെന്നും വളരെയധികം ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞ സാഗറും ജുനൈസും തന്നെയാണ്, അതിൽ കൂടുതലായിട്ട് സാഗറാണെന്ന് തന്നെ പറയാം. അപ്പം മാരാറും അതുപോലെ തന്നെ മനീഷയും തമ്മിൽ വലിയൊരു ഉടക്കുണ്ടാവാനും അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പൊക്കെ ഒന്ന് തെറ്റിക്കാനും കൂടെ വേണ്ടിയായിരിക്കണം സാഗർ അപ്പം മനീഷയോട് ഇത് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ സാഗറിന്റെ കൂടെ കൂട്ടു നിൽക്കുന്നത് ജുനൈസ് ആണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് സാഗർ മനീഷയോട് ഇത് സംസാരിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുമ്പോൾ നീ അതിൽ ഇടപെടണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ മനീഷ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാഗറിനത് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആവുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.